നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എസ് എൻ സി ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയുടെ പുതിയ ബെഞ്ച് ഈ മാസം പതിനെട്ടിന് പരിഗണിക്കും ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് ദീപാശങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാകും കേസ് പരിഗണിക്കുക മലയാളിയായ ജസ്റ്റിസ് സി ടി രവി കേസ് പരിഗണിക്കുന്നതിൽ നിന്നും പിന്മാറിയതിനാലാണ് പുതിയ ബെഞ്ചിലേക്ക് മാറ്റിയത് മുപ്പത്തി അഞ്ചാം തവണയാണ് കേസ് വീണ്ടും കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയതിനെതിരെയായ സി ബി ഐ ഹർജിയും വിചാരണ നേരിടണമെന്ന ഹൈക്കോടതി വിധി െതിരെയുള്ള മറ്റ് പ്രതികളുടെ ഹർജിയുമാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത് ലാവ്ലിൻ കേസ് പിണറായി കുറ്റവിമുക്തനാക്കിയ കേരള ഹൈക്കോടതി വിധി റദ്ദാക്കപ്പെട്ടാൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് മുഖ്യമന്ത്രിയാവാൻ അവസരം ലഭിക്കും പുതുപ്പള്ളിയിൽ ജയിക്ക ദയനീയമായി തോറ്റപ്പോഴും ഗോവിന്ദൻ പഴയ വി എസിന്റെ ചിരി ചിരിച്ചത് അതുകൊണ്ടാണ് നേറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വിട്ട് ഐക്യമുന്നണിയിലെത്തിയ ശെൽവരാജ് ജയിച്ചപ്പോഴാണ് വി എസ് ആത്മാർത്ഥമായി ചിരിച്ചത് ഇതേ ചിരി ഇന്നലെ പത്രസമ്മേളനത്തിൽ ഗോവിന്ദനും ചിരിച്ചു പത്രക്കാരെ കയ്യിലെടുക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്തു പുതുപ്പള്ളി വഴി പിണറായി തകർന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴായിരുന്നു ഗോവിന്ദിന്റെ ചിരി ജസ്റ്റിസ് സൂര്യകാന്ത് ആള് പുലിയാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മെയ് ഇരുപത്തിയാറിന് ടൈംസ് നൌ ചാനലിലാണ് ശർമ്മ വിവാദ പരാമർശം നടത്തിയത് ഗ്യാൻ മസ്ജിദ് തർക്കത്തെക്കുറിച്ചുള്ള സംവാദത്തിൽ പ്രവാചകനെ കുറിച്ചുള്ള ശർമ്മയുടെ പരാമർശങ്ങളാണ് വിവാദമായത് പരാമർശം വിവാദമായെങ്കിലും ശർമ്മ അതിനെ ന്യായീകരിച്ചു രാജ്യത്തിനകത്തും പുറത്തും ഇത് വിവാദ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു പലയിടങ്ങളിലും കലാപമുണ്ടായി സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് രാജ്യത്തോട് മാപ്പ് പറയാൻ കോടതി ആവശ്യപ്പെട്ടു രാജ്യത്തെ തീച്ചുളയിലേക്ക് തള്ളിയിട്ടതായി കോടതി പറഞ്ഞു ഒരു പാർട്ടിയുടെ വക്താവായി തുടരുന്നത് തോന്നുന്നതെന്നും വിളിച്ചു പറയാനുള്ള ലൈസൻസ് അല്ലെന്നും കോടതി പറഞ്ഞു ഇതോടെ ശർമ്മയുടെ വക്താവ് സ്ഥാനം തെറിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ജസ്റ്റിസ് സൂര്യകാന്ത് പരമോന്നത കോടതിയിലെത്തിയത് ഹരിയാനയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ വിപ്ലവകരമായ വിധികൾ പറഞ്ഞ് ജഡ്ജിയുടെ മുന്നിലാണ് പിണറായിയുടെ തല വന്നു ചേർന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആകുമെന്ന് കരുതുന്നയാളാണ് ജസ്റ്റിസ് സൂര്യകാന്ത് ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് പറയത്തക്ക സ്വാധീനമില്ലാത്ത ജസ്റ്റിസ് സൂര്യകാന്തിന് മുന്നിൽ പിപ്പിടി വിദ്യ ഏശില്ല കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെട്ട എസ് എൻ സി ലാവ്ലിൻ കേസ് സുപ്രീം കോടതി സെപ്റ്റംബർ പന്ത്രണ്ടിന് തന്നെ പരിഗണിക്കും കേസ് ചൊവ്വാഴ്ചത്തേക്ക് കോടതി വീണ്ടും ലിസ്റ്റ് ചെയ്തു നേരത്തെ മലയാളി കൂടിയായ ജസ്റ്റിസ് സി ടി രവികുമാർ പിന്മാറിയതോടെയാണ് പുതിയ ബെഞ്ചിലേക്ക് കേസ് എത്തിയത് ഹൈക്കോടതിയിൽ താൻ ഈ കേസിൽ വാദം കേട്ടിരുന്നുവെന്നും വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് സി ടി രവികുമാർ പിന്മാറിയത് മുപ്പത്തിനാല് തവണയാണ് ഇതുവരെ ലാവ്ലിൻ കേസ് മാറ്റിവെച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയതിനെതിരായ സി ബി ഐ ഹർജിയും വിചാരിച്ചു നേരിണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെയുള്ള മറ്റു സ്മൃതികളുടെ ഹർജിയുമാണ് സുപ്രീം കോടതിയിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓഗസ്റ്റ് പത്തിന് ഇടുക്കി ജില്ലയിലെ പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ ജലവൈദ്യുതി പദ്ധതികളുടെ നവീകരണത്തിനായി കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാവ്ലിനുമായി വൈദ്യുതി വകുപ്പ് കരാറിൽ ഒപ്പുവെച്ചിരുന്നു മുന്നൂറ്റി എഴുപത്തി നാല് കോടി രൂപയുടെ പദ്ധതി നവീകരണത്തിൽ സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായെന്നാണ് കേസ് ആകെ ഒൻപത് പ്രതികളാണുള്ളത് അന്ന് വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ വൈദ്യുതി വകുപ്പ് മുൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എസ് എൻ സി ലാവ്ലിൻ കമ്പനി വൈദ്യുതി വകുപ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ മോഹനചന്ദ്രൻ മുൻ അക്കൗണ്ട്സ് ി രാജശേഖരൻ നായർ കെ എസ് സി ബി മുൻ ചെയർമാൻ ആർ ശിവദാസൻ മുൻ ചീഫ് എഞ്ചിനീയർ എം കസ്തൂരി രംഗായർ മുൻ ബോർഡ് ചെയർമാൻ പി എസ് സിദ്ധാർത്ഥ മേനോ എസ് എൻ സി ലാവ്ലിൻ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് എന്നിവരാണ് പ്രതികൾ മുൻ ചീഫ് ജസ്റ്റിസ് യു യു ലളിത്തിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പരിഗണിച്ചത് ഒക്ടോബർ ഇരുപതിന് കേസ് ലളിത്തിന് മുന്നിൽ എത്തിയിരുന്നെങ്കിലും മാറ്റി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മൂന്ന് പേരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിലാണ് സി ബി ഐ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് കേസിൽ രണ്ടായിരത്തി പതിനെട്ട് ജാനുവരി പതിനൊന്നിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു പിന്നീട് അഞ്ച് വർഷത്തിനിടെ മുപ്പത്തിമൂന്ന് തവണയാണ് ഹർജികൾ പരിഗണിക്കുന്നത് മാറ്റിവെച്ചത് ഹർജി നിരന്തരം മാറിപ്പോകുന്നുവെന്ന കക്ഷി ചേർന്ന ടി പി നന്ദകുമാറിന്റെ അഭിഭാഷക എം കെ അശ്വതി ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് കോടതി ഇനി മാറ്റരുതെന്ന് പുതിയ നിർദ്ദേശം നൽകിയത് ഇത് സംബന്ധിച്ച് ഉത്തരവും കോടതി ഇറക്കി പക്ഷേ എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല